നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി മുട്ടക്കറിയുടെ റെസിപ്പിയാണ്, ഷക്ഷുക്ക. അപ്പോൾ ഷക്ഷുക്ക എന്ന് പേര് കേൾക്കുമ്പോൾ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. അത് വെറുതെ സാധാരണ നമ്മൾ ചെയ്യാറുന്ന ഒരു മുട്ട റോസ്റ്റ്, അതിന് മുകളിൽ കൂടെ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ പേരും അത് കാണാനൊക്കെ ഉള്ളൊരു ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഭംഗി കാരണം ഉണ്ടാക്കി നോക്കി പോകും. കൂടുതൽ ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, റുമാലി റൊട്ടിയുടെ കൂടെ വന്ന് വേണ്ട, ബ്രെഡിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ബാച്ചിലേഴ്സ് സ്പെഷ്യലാണ് കേട്ടോ. വളരെ എളുപ്പമാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിന് വേണ്ടി വരുള്ളൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ബയോട്ടിൻ ലഡ്ഡു ഒരുപാട് പേര് തയ്യാറാക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. 30 ദിവസം കഴിയുമ്പോഴേ ഏകദേശം റിസൾട്ടൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ആഴ്ചകളായും അതിന് മുമ്പത്തെ ആഴ്ചകളായിട്ട് പോസ്റ്റ് ചെയ്തിരുന്ന എല്ലാ വീഡിയോസും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഷക്ഷുക്ക തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഷക്ഷുക്ക ഉണ്ടാക്കാമെന്ന് നോക്കാം. നിങ്ങൾ പേര് കേട്ട് ദയവ് ചെയ്ത് പേടിക്കരുത് കേട്ടോ. നമ്മുടെ നോർമലായിട്ടുള്ള തക്കാളി റോസ്റ്റ് ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നത് മാത്രമാണ്. ഈ പേര് കേട്ടിട്ട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെക്കാം. അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, നോർമലായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 6 അല്ലി വെളുത്തുള്ളി നൈസാക്കി അരിഞ്ഞത്. ഇതിൽ നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രമേ ഉള്ളേ. അതുപോലെ തന്നെ 6 പച്ചമുളക്. പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഒരു 2 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്, ബാക്കി 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചുവന്നമുളക് എന്ന് പറഞ്ഞാൽ ഫ്രഷ് തന്നെയാണ് കേട്ടോ, ഞാൻ തായച്ചില്ലി എടുത്തത്. പക്ഷേ 6 സാധാരണ മുളക് ഇട്ട് കൊടുത്താലും മതിയാകും, കാരണം ഇതിൽ പച്ചമുളകിൻ്റെ എരിവാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 വഴറ്റിയതിന് ശേഷം അതിലോട്ട് 2.5 സവാള നമുക്ക് പൊടി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഞാനിത് വിക്കിപീഡിയയിൽ നോക്കിയപ്പോൾ ഈ ഡിഷിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് നോർത്ത് ആഫ്രിക്കയിലെ ടുണീഷ്യയാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ പോപ്പുലറാണ്, അതുപോലെ പാലസ്തീൻ, ഇസ്രായേൽ, ഈജിപ്തിലൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയ ചെറിയ വേരിയേഷൻസ്. നമ്മുടെ തക്കാളി കറി ഈസി ആയി ചെയ്യുന്നതാണ്. അപ്പം ഇതിൽ വേരിയേഷൻസ് എന്ന് പറയുന്നത് ചിലവർ ഇതിൻ്റെ ഉള്ളിൽ ബെൽ പേപ്പർ, അതായത് കാപ്സിക്കം ചേർക്കും. ഇപ്പം ഞാൻ ചെയ്യുന്നത് കേരള സ്റ്റൈലാണ്, നമ്മുടേതായ രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്തിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് 2.5 സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ ചെറിയൊരു ഗോൾഡ് കളർ വരുന്നവരെ വഴറ്റുക, അപ്പോഴാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ സമയമെടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതങ്ങ് വഴറ്റിയെടുക്കാം. ചിലവർ ഇതിൽ കൊറിയാൻഡർ പൗഡർ, അത് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ക്യൂമിൻ പൗഡർ, ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് എനിക്ക് നന്നായി തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മുളക് പൊടി മാത്രം ഇടുന്നത്, വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കാപ്സിക്കം നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം. ആ കാപ്സിക്കം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിൽ കൂടെ ഒരു 1/2 കാപ്സിക്കം വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയൊരു ഗോൾഡ് കളർ ആയിട്ട് ഓവർ ആയിട്ട് ഇങ്ങനെ ബ്രൗൺ ആക്കാൻ നിൽക്കേണ്ട, എന്നാലും ഒന്ന് വാടണം കേട്ടോ നന്നായിട്ട്. ലോ ഫ്ലെയിമിലോട്ട് ഞാൻ തീ മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. പാപ്രിക്ക പൗഡർ നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചാൽ മതി കേട്ടോ. 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വേണം ഇടാൻ, അല്ലെങ്കിൽ ഇട്ട വശം തന്നെ അത് കരിഞ്ഞു പോകും. പാപ്രിക്ക പൗഡർ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വഴറ്റി കൊടുക്കണം, അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണേ. അതിന് 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം വേണം എരിവുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ സ്പൈസ് ലെവലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. നമ്മൾ പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ട്, അതെപ്പോഴും മനസ്സിലുണ്ടാവണം. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മളിതിൽ പെപ്പർ പൗഡറൊന്നും ഇടുന്നില്ല. ഇതിട്ടതിന് ശേഷം 1 മിനിറ്റോളം നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് അതിൽ എരിവ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഇടുന്നില്ല കേട്ടോ, കാലിനേക്കാളും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എരിവ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നോക്കിയിട്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പച്ചമുളക് നമുക്ക് അരിഞ്ഞിടാം, ആ ഫ്രഷ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നമുക്ക് ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് തീ മീഡിയത്തിലോട്ട് മാറ്റാം, ലോ ഫ്ലെയിമിൽ നിന്ന്. കൈവിടാതെ ഇളക്കണേ, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഈ ഒരു റെസിപ്പിയിലുള്ളൂ, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവസാനം നിങ്ങൾക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് പാഴ്സലി ലീവ്സ് ഉണ്ടെങ്കിൽ പാഴ്സലി ലീവ്സ് ചേർത്ത് കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിൻറ്റിയിലെ പുതിനയിലെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം എൻ്റെ അടുത്ത് പുതിനയിലെ ഇല്ലാത്ത കാരണം ഞാൻ അതിന് പോലെ പച്ചമുളക് ഇട്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പച്ചമുളക് മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 4 തക്കാളി, അത് പുളി അധികം ഇല്ലാത്ത തക്കാളിയാണ്. 4 തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
ഒരു തക്കാളി അരച്ചും ചേർക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് 5 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണ് കേട്ടോ, ഒരുപാട് വലിയ തക്കാളിയല്ല, നല്ല പഴുത്ത തക്കാളിയായിരിക്കും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കണം. നന്നായി വേവണേ, അല്ലെങ്കിൽ തക്കാളിയുടെ പച്ചമുണ ഉണ്ടാവും. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരല്പം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫ്ലേവർ കുറച്ചും കൂടെ ഒന്ന് നന്നായി വരും. അത് ഓപ്ഷനലാണ്, അല്പം മാത്രം വെച്ചാൽ അല്പം കേട്ടോ, കാൽ ടീസ്പൂണിനേക്കാളും കുറവാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ കണ്ടിന്യൂ ചെയ്യുക. അടച്ച് വെച്ചിട്ട് നമുക്കിത് അങ്ങ് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. നമ്മള് ഇത് തുറന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതങ്ങ് വറ്റിച്ചെടുക്കണം. അതിന്റെ വെള്ളക്കൊന്ന് നന്നായിട്ട് വറ്റിയതിന് ശേഷം ഇതിന്റെ ടേസ്റ്റ് നോക്കുക. എരിവ് കുറവാണെങ്കിൽ എരിവ് എരിവ് നന്നായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എരിവുണ്ടെങ്കിൽ മുട്ട അങ്ങനെ പൊട്ടിച്ച് വയ്ക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. എനിക്കൊക്കെ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതേസമയം എരിവ് കുറവുള്ളൊരു എരിവ് കുറച്ചിട്ടാൽ മതി. പിന്നെ ഇതിന്റെ ആ ഒരു ഉപ്പും പിന്നെ ഷുഗറിന്റെ ലെവലൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ഇച്ചിരി ഒന്ന് വറ്റട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോസ് ഏകദേശം വറ്റിത്തുടങ്ങി. ഇത് സമയം എടുത്തിട്ട് വറ്റിക്കണം കേട്ടോ. നിങ്ങൾ എല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരി പെട്ടെന്ന് റെഡിയായി കിട്ടും. പക്ഷെ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തക്കാളിയുടെ പച്ചമണൊന്നും മാറില്ല. നല്ലോണം സമയം എടുത്തിട്ട്, അതായത് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ആദ്യം വേവിക്കുക, അതിനുശേഷം നന്നായി കുക്കായതിനു ശേഷം മാത്രം വെള്ളം വറ്റിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ ഇത് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാത്രത്തിലോട്ട് ഇത് മാറ്റാൻ പോവുകയാണ്. അതിലോട്ടാണ് മുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ നിങ്ങൾ ചെയ്യുന്ന ആ പാത്രത്തിൽ തന്നെ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പൊ ഈ ഒരു ഗ്രേവി അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇതിന്റെ ടേസ്റ്റ് നോക്കുക, ഫൈനൽ ടേസ്റ്റ് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ പാഴ്സലി ലീവ്സോ മിൻ ലീവ്സോ വേണമെങ്കിൽ ഇപ്പൊ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല, ഞാൻ ഓഫ് ചെയ്യട്ടെ. ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. കുറച്ച് കുറവുണ്ട്, ബാക്കി എരിവൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ടുണ്ട്. ഞാനൊരു കുഞ്ഞി കടായിലോട്ട് മാറ്റുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 3 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാൻ പോകുന്നത്. ചെറുതായിട്ടൊരു ഒരു ഇച്ചിരി കുഴി ഉണ്ടാക്കുക. അതിലോട്ട് 1 മുട്ട ആദ്യത്തെ മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. അതുപോലെ 3 മുട്ട, എത്ര മുട്ട വേണം നിങ്ങൾക്ക്, വലിയ പാത്രമാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ പൊട്ടിച്ച് ഒഴിക്കട്ടെ. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇതൊക്കെ നന്നായിട്ട് മുട്ടയൊക്കെ നന്നായിട്ട് വേവട്ടെ. പിന്നെ മുട്ടയുടെ ഉണ്ണി എത്ര വേവണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ. കാരണം ചിലർക്ക് ഒരുപാട് വേവുന്ന ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് നന്നായി വേവണം. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിച്ചോളൂ. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഞാൻ തീ വെച്ച് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ട് വേവിക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം മറ്റേ മുട്ടയുടെ ഉണ്ണിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിലപ്പോ വെന്തിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മുടെ ഷക്ഷുക്ക റെഡി ആയിട്ടുണ്ട്. വായക്കൊള്ളാത്ത പേര് അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഗ്രേവി ഒക്കെ നന്നായി വച്ചിട്ടുണ്ട്. പിന്നെ താഴെ കുറച്ച് എണ്ണ, പുതിയ പാത്രത്തിലോട്ട് ഒഴിക്കണമെങ്കിൽ താഴെ കുറച്ച് എണ്ണ വെച്ചോളൂട്ടോ. ഇത് പാത്രത്തിൽ പിടിക്കാത്ത കാരണം കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം വേവിക്കുമ്പോൾ എണ്ണയില്ല എന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പാഴ്സലി ലീവ്സോ അല്ലെങ്കിൽ പുതിനയിലയോ എന്താണ് നിങ്ങൾക്ക് താല്പര്യം അത് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അത്രയുള്ള പരിപാടി. ഇത് ബ്രെഡ്, ചപ്പാത്തി, പൊറോട്ട, നാണ് കുബൂസ് എന്ന് വേണ്ട, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. ചോറിൻ്റെ കൂടെ സൂപ്പറാണ്. ബാച്ചിലേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി റെസിപ്പികളിലൊന്നാണ് കേട്ടോ ഇത്. കാരണം മുട്ട പുഴുങ്ങണ്ട, അവരൊന്നും ചെയ്യണ്ട, ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുക. നമ്മൾ ചെയ്യുന്നതാണ്, കുറച്ചും കൂടെ പേരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന സംഭവമാണ്. നമ്മളെ വീട്ടിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പൊ അത്ര ഉള്ള പരിപാടി. ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ ബിഹൈൻഡ് ദ സീനിൽ കാണിക്കാൻ പോകുന്ന ജാൻ ചേട്ടൻ അത് കട്ട് ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ. അപ്പൊ ജാൻ ചേട്ടൻ നല്ലിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, പുള്ളി മനസ്സിൽ വിചാരിച്ച ടേസ്റ്റിന് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പൊ അടുത്ത അടിപൊളിയായുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചേട്ടനെ ചെയ്ത് പറയാം. ഈ ഷക്ഷുക്കയുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാല് അത് അത്രയും നന്നായിട്ട് ഷക്ഷുക്ക സെർവ് ചെയ്യാൻ കഴിക്കി. എന്റെ അഭിപ്രായം ഇനി എടുക്കാൻ ആർക്കും പറ്റും ബാക്കിയുള്ളത്. രണ്ടും രണ്ട് അതിന്റെ ഫോട്ടോ എടുക്കണം. ഇതിന്റെ ഫോട്ടോ എടുക്കണ്ട. ശരി. സംഭവം.